കേരളത്തിലെ ജനങ്ങളുടെ പൊതുസ്വത്തായ തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് എഴുതി കൊടുക്കാൻ മോദി സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനെതിരെ ശക്തമായ എതിർപ്പ് കേരളത്തിൽ ഉയർന്നിട്ടുണ്ട്. സർക്കാർ തലത്തിൽ തന്നെ ഇതിനെതിരെ നിയമപരമായ നീക്കം നടത്തും എന്ന് മുഖ്യമന്ത്രി അടക്കം അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ മോദി തന്റെ മാനസപുത്രനായ അദാനിക്ക് തിരുവനന്തപുരം വിമാനത്താവളം എഴുതി കൊടുക്കാൻ ഉറച്ച തീരുമാനം എടുത്തതോടുകൂടി ഇതുവരെ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ സ്വകാര്യവൽക്കരണത്തെ എതിർത്തിരുന്ന BJP സംസ്ഥാന ഘടകം മലക്കം മറിഞ്ഞു. അവർ ഇപ്പോൾ അദാനിക്ക് തിരുവനന്തപുരം വിമാനത്താവളം കൈമാറുന്നതിന് അനുകൂലിക്കുകയാണ്. അതിനുവേണ്ടി ഘോരഘോരം വാദിക്കുകയാണ്. അതിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ മുതൽ കേന്ദ്രമന്ത്രി V.മുരളീധരൻ വരെ ഉള്ളവരുണ്ട്. അവർ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞതൊക്കെ വിഴുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ അദാനിക്ക് കൊടുക്കലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാര്യം എന്നാണ് മുരളീധരനും സുരേന്ദ്രനും ഒക്കെ വാദിക്കുന്നത്. ഏതായാലും തിരുവനന്തപുരം വിമാനത്താവളത്തെ സംബന്ധിച്ച് അതിന് വലിയ ഒരു ചരിത്രമുണ്ട്. അത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ ആകെ സ്വത്താണ്. കൊച്ചി വിമാനത്താവളം പോലെയോ കണ്ണൂർ വിമാനത്താവളം പോലെയോ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടിയോ മറ്റോ ഉണ്ടാക്കിയതല്ല. തിരുവിതാംകൂർ രാജകുടുംബം 635 ഏക്കർ ഭൂമി വിട്ടുകൊടുത്താണ് തിരുവനന്തപുരത്ത് വിമാനത്താവളം ഉണ്ടാവുന്നത്. അതായത് തിരുവിതാംകൂർ രാജഭരണത്തിന്റെ കാലത്ത് തന്നെ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് കരം പിരിച്ച് ഉണ്ടാക്കിയ സ്വത്ത് കൈമാറിക്കൊണ്ടാണ് തിരുവനന്തപുരത്ത് വിമാനത്താവളം ഉണ്ടാവുന്നത്. അടുത്ത കാലം വരെ തിരുവനന്തപുരം വിമാനത്താവളം മുറിച്ചു കടന്നുകൊണ്ട് രാജകുടുംബത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്ര ഘോഷയാത്രയ്ക്ക് കടന്നു പോകാൻ അനുവാദമുണ്ടായിരുന്നു. അങ്ങനെ അനുവാദമുണ്ടായിരുന്ന ലോകത്തെ ഒരേ ഒരു വിമാനത്താവളമായിരുന്നു തിരുവനന്തപുരം. അതുപോലുള്ള ചരിത്രമുള്ള വിമാനത്താവളമാണത്. എന്തായാലും അതിനുശേഷം വീണ്ടും വിമാനത്താവളത്തിന്റെ വികസനത്തിന് വേണ്ടി 23.57 ഏക്കർ ഭൂമി ഏറ്റെടുത്തു കൊടുക്കാം എന്ന് 2005 സർക്കാർ അറിയിച്ചിരുന്നു. അതിനുവേണ്ടിയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. 18 ഏക്കർ ഏറ്റെടുത്ത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 23.57 ഏക്കർ ഭൂമി കൊടുക്കാമെന്ന് 2005 സർക്കാർ തീരുമാനിക്കുമ്പോൾ അതിൽ ചില വ്യവസ്ഥകൾ വെച്ചിരുന്നു. ഈ വിമാനത്താവളം പൊതുമേഖലയിലല്ലാതെ പിന്നീട് കമ്പനിയുടെ കീഴിലാക്കുകയോ അല്ലെങ്കിൽ സ്വകാര്യവൽക്കരിക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ ഈ ഭൂമിയുടെ വിലയ്ക്ക് തുല്യമായ ഓഹരി അതിൽ സർക്കാരിന് നൽകും എന്ന ഉപാധിയോടുകൂടിയാണ് 23.57 ഏക്കർ ഏറ്റെടുത്തു കൊടുക്കാൻ 2005 തീരുമാനിക്കുന്നത്. ഇപ്പോൾ അത്തരം ഉപാധികളും കരാറുകളും എല്ലാം ലംഘിച്ചുകൊണ്ടാണ് അദാനിക്ക് എയർപോർട്ട് കൈമാറുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് V.മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് വിചിത്ര ന്യായങ്ങളാണ്. ഇനി അന്താരാഷ്ട്ര തലത്തിൽ ടെൻഡറുകൾ വിളിക്കുമ്പോഴും മറ്റും ഇപ്പോൾ നടക്കുന്ന ടെൻഡർ പ്രക്രിയയും മറ്റും പരിശോധിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ടെൻഡറിൽ ഏറ്റവും കൂടിയ തുക അദാനിയാണ് രേഖപ്പെടുത്തിയത്, അതിനെ മറികടന്നുകൊണ്ട് ഇനി കൊടുക്കൽ സാധ്യമല്ല എന്നൊക്കെയാണ് മുരളീധരൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ 2005 കേരള സർക്കാരുമായി ഉണ്ടാക്കിയ ഈ ഉപാധി ഇപ്പോൾ നിലനിൽക്കില്ലേ? സ്വകാര്യവൽക്കരണ പ്രക്രിയയിൽ അത് ബാധകമാകില്ലേ എന്ന ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായി ഉയരുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങളൊക്കെ കോടതിക്ക് മുൻപിൽ നിൽക്കുകയാണ്. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ച് ആ കേസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നടക്കുകയുമാണ്. ആദ്യം ഹൈക്കോടതിയിൽ കൊടുത്തപ്പോൾ ആ കേസ് പരിഗണിച്ചില്ല. പിന്നീട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ അത് ഹൈക്കോടതിയിൽ പരിഗണിക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ച്. അത് പ്രകാരം ഇപ്പോൾ കേസ് ഹൈക്കോടതിയിൽ നടക്കുകയാണ്. കോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിധി വരുമോ ഇല്ലേ എന്നുള്ള കാര്യമൊന്നും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയാനാവില്ല. പക്ഷേ എങ്കിലും അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് അദാനിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രവർത്തിച്ചിരിക്കുന്നത്. ഈ വിഷയം പരിശോധിക്കുമ്പോൾ അതിന് അടിസ്ഥാനമായ ഘടകം വളരെ ലളിതമാണ്. അത് മറ്റൊന്നുമല്ല, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന കോർപ്പറേറ്റ് സംഭാവനയാണ്. ആ കോർപ്പറേറ്റ് സംഭാവനയുടെ ചരിത്രം എടുത്താൽ കഴിഞ്ഞതിന് മുൻപത്തെ വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ് സംഭാവന ലഭിച്ചിട്ടുള്ള പാർട്ടി BJP ആണ്. ഏറ്റവും കൂടുതൽ എന്നല്ല, ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന കോർപ്പറേറ്റ് സംഭാവനയിൽ മഹാഭൂരിപക്ഷവും ലഭിച്ചിട്ടുള്ളത് BJP ക്കാണ്. അത് 1000 കോടിയിൽ പരം രൂപയാണ്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിലുള്ള കണക്കുകളാണ്. മാത്രമല്ല, ഏത് കോർപ്പറേറ്റിനും ഏത് സമയത്തും ആളറിയാതെ സംഭാവന നൽകുന്നതിന് വേണ്ടി ഇലക്ഷൻ ബോണ്ട് എന്ന സംവിധാനം നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുവഴി കോടാനുകോടികളാണ് BJP ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ രേഖകളിലുള്ള കാര്യം. ഇനി രേഖകളില്ലാത്ത സംഭാവനകൾ ഇതിലും എത്രയോ മടങ്ങായിരിക്കും. അത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ഇപ്പോഴത്തെ പ്രവർത്തന രീതി പരിശോധിക്കുമ്പോൾ 170 കോടിയുടെ വാർഷിക ലാഭം ഉള്ള വിമാനത്താവളമാണ്. അതായത് ഇപ്പോഴത്തെ രീതിയിൽ ഈ വിമാനത്താവളം നടത്തിയാൽ മാത്രം അദാനിക്ക് ലഭിക്കാൻ പോകുന്നത് BJP ക്ക് ആകെ ലഭിച്ച കോർപ്പറേറ്റ് സംഭാവനയുടെ 20% ലാഭമായി ലഭിക്കാൻ പോകുന്നത്. ഇനി വിമാനത്താവളത്തിന്റെ വികസനവും അതുപോലെ തന്നെ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് വർദ്ധിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ ഈ ലാഭം എത്രമാത്രം വർദ്ധിക്കും എന്നാണ് നോക്കാനുള്ളത്. ഇത് അദാനിക്ക് മാത്രം ലഭിക്കാൻ പോകുന്ന ലാഭമാണ്.
അദാനി മാത്രം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മാത്രം ലഭിക്കാൻ പോകുന്ന ലാഭം. ഇതുപോലെ മറ്റ് വിമാനത്താവളങ്ങളും അദാനി ഗ്രൂപ്പിന് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല BJP കിട്ടിയ ഈ 1000 കോടിയിൽ സംഭാവന നൽകിയത് അദാനി മാത്രമല്ല, അത് മറ്റൊരു വിഷയമാണ്. നിരവധി അദാനിമാരുണ്ട്, നിരവധി കോർപ്പറേറ്റ് ഭീമന്മാരുണ്ട്. ഒരു അദാനിക്ക് മാത്രം ഇത്രമാത്രം ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി പൊതുസ്വത്ത് നരേന്ദ്രമോദി സർക്കാർ എഴുതി കൊടുക്കുന്നുവെങ്കിൽ ഈ 1000 കോടി BJP നൽകിയവരിൽ മറ്റ് കോർപ്പറേറ്റുകൾക്ക് എല്ലാം കൂടി എത്രമാത്രം കോടാനുകോടികളായിരിക്കും പൊതുജനങ്ങളുടെ പണം ഈ സർക്കാർ എഴുതി കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വിഷയം. അത് പരിശോധിച്ചാൽ ഒരുപക്ഷെ ഇന്ത്യയിലെ സാധാരണക്കാരനൊക്കെ ബോധം കെട്ടുപോകും. കാരണം അത്ര വലിയ കോർപ്പറേറ്റ് വൽക്കരണമാണ്, സ്വകാര്യവൽക്കരണമാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പിറകിലുള്ള ഘടകം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BJPയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന, BJP നേതാക്കളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കോടാനുകോടികളുടെ കോർപ്പറേറ്റ് ഫണ്ടിംഗ് ആണ്.